സ്വാഗതം ടി സി വിയുടെ തെരഞ്ഞെടുപ്പ് സംവാദമായ പോരാട്ടം ഇപ്പോൾ വടക്കാഞ്ചേരിയുടെ മണ്ണിൽ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മത്സരമാണ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ നടക്കുന്നത് നിലവിലെ എം എൽ എ തന്നെയായ അനിൽ അക്കര യു ഡി എഫിൻ്റെ പ്രതിനിധിയായി വീണ്ടും ജനവിധി തേടുമ്പോൾ ഇടത് മുന്നണിയുടെ പാളയത്ത് സേവ്യർ ചിറ്റിൽ പള്ളി മത്സരരംഗത്തുണ്ട് ബി ജെ പിയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു തീമാറുന്ന പോരാട്ടം നടക്കുന്ന വടക്കാഞ്ചേരിയുടെ മണ്ണിൽ പോരാട്ടം എത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതിൻ്റെ പ്രധാന കാരണം ലൈഫ് മിഷൻ തന്നെയാണ് എന്തായാലും ഈ ചർച്ചകളെല്ലാം ചൂടുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടി സി ബിയുടെ തെരഞ്ഞെടുപ്പ് സംവാദമായ പോരാട്ടത്തിൽ മൂന്ന് കക്ഷികളെയും പ്രതിനിധിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് ശ്രീ ഗിരീഷ് കുമാർ കർഷക മോർച്ചയുടെ ജില്ലാ നേതാവാണ് ഒപ്പം തന്നെ അജിത് കുമാർ അദ്ദേഹം ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് ശ്രീ ബിനോയ് സി ഏരിയ കമ്മിറ്റി അംഗമാണ് മൂന്ന് പേർക്കും അവരുടെ കക്ഷികളുടെ വിജയ സാധ്യതയെക്കുറിച്ചും ഇപ്പോൾ നടക്കുന്ന പ്രചരണത്തെക്കുറിച്ചും വടക്കാഞ്ചേരിയുടെ മണിലെ സ്പന്ദനത്തെക്കുറിച്ചുമെല്ലാം ചുരുക്കി ഒരു ഒരഞ്ച് മിനിറ്റ് വീതം പറയാൻ നമുക്ക് ഇടം നൽകാം അത് വോട്ടർമാർക്കും പ്രേക്ഷകർക്കും ഇതിന് സംബന്ധിച്ച് മൂന്ന് മുന്നണികളുടെയും കാഴ്ചപ്പാട് കൃത്യമായി മനസ്സിലാക്കാനാകും അതിനുശേഷം വോട്ടർമാരെ പ്രതിനിധിച്ചുകൊണ്ട് മുന്നണികളെ പ്രതിനിധിച്ചുകൊണ്ടും എല്ലാം നമ്മുടെ കാണികളിരിക്കുന്നുണ്ട് അവരുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം അവർ ഇതിനുള്ള മറുപടി പറയും ആദ്യം ശ്രീ ഗിരീഷ് കുമാർ ചുരുക്കി അഞ്ച് മിനിറ്റിൽ താങ്കളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചും വിജയ സാധ്യതയെക്കുറിച്ചുമെല്ലാം ചുരുക്കി പറയും ഭാരതീയ ജനതാ പാർട്ടിയുടെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു കഴിഞ്ഞ തവണയും അദ്ദേഹം തന്നെയായിരുന്നു ഈ വടക്കാഞ്ചേരിയിലെ സ്ഥാനാർത്ഥി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടോടുകൂടി രഹിതമായ ഒരു ഭരണം ഈ വടക്കാഞ്ചേരിയിൽ കൊണ്ടുവരും എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ശ്രീ ഉല്ലാസ് ബാബു ഇവിടെ മത്സരിക്കുന്നത് ഞങ്ങളുടെ മുദ്രാവാക്യം ഈ വടക്കാഞ്ചേരി അന്നം മുട്ടാത്ത വടക്കാഞ്ചേരിയാക്കി മാറ്റും അന്നം മുട്ടാത്ത വടക്കാഞ്ചേരി ഈ വടക്കാഞ്ചേരിയുടെ സമഗ്ര വികസനത്തിനു വേണ്ടി ഈ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ പൂർണ്ണ വികസനം അതൊരു മുനിസിപ്പാലിറ്റി ഓഫീസ് മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയ ഒരു ഹൈടെക് മുനിസിപ്പാലിറ്റി ആക്കിയിട്ട് ഈ വടക്കാഞ്ചേരിയെ മാറ്റും എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ ഇന്ന് ഈ വടക്കാഞ്ചേരിക്കത്താണിയായിട്ടുള്ള നമ്മുടെ തൊട്ടടുത്ത മെഡിക്കൽ കോളേജ് ഈ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്ത് സാധാരണക്കാരൻ്റെ അത്താണിയായ മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിൽ ഒരു അത്യാഹിത രോഗി വന്നാൽ മണിക്കൂറുകളോളം ക്യൂ നിന്നുകൊണ്ട് ടോക്കൺ എടുത്തുകൊണ്ട് പല സമയങ്ങളും അനാവശ്യമായി ചെലവഴിച്ച് ആ ടോക്കൺ സംവിധാനം കഴിയുമ്പോഴേക്കും ആ രോഗി മരിച്ചിരിക്കും ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമാണ് രക്ഷപ്പെടുക അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ജയിക്കുകയാണെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് ഒരു ഹൈടെക് മെഡിക്കൽ കോളേജാക്കി മാറ്റും അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ കാഞ്ചേരി നയന മനോഹരമായ ഒരു നല്ലൊരു പ്രദേശമാണ് കാർഷിക മേഖലയാണ് ഈ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷകർക്ക് അവരുടെ യഥാർത്ഥ വില കിട്ടത്തക്ക രീതിയിൽ ഒരു സംവിധാനം അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി സർക്കാരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ ഈ മണ്ഡലത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് നടപ്പിലാക്കും അതുപോലെ തന്നെ നമുക്കറിയാം ടൂറിസം ഈ ടൂറിസം വികസനത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് വടക്കാഞ്ചേരി നമുക്കറിയാം രണ്ട് ഡാമുകൾ പൂമല ഡാം അതുപോലെ തന്നെ വാഴാനി ഡാം അതുപോലെ തന്നെ ചരിത്ര പ്രധാനമായിട്ടുള്ള ആ മച്ചാട് അതുപോലെ തന്നെ ഊത്രാളിക്കാവ് തുടങ്ങിയ ആ ഒരു ടൂറിസം ഹബ്ബ് അതുപോലെ തന്നെ വിലങ്ങൽകുന്ന് നമുക്കറിയാം നയന മനോഹരമായ ആ വിലങ്ങൽകുന്നിൽ നിന്ന് നോക്കിയാൽ ആ തൃശ്ശൂര് നഗരം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ വടക്കാഞ്ചേരിയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റി ഈ നാട്ടിലെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് സാധാരണക്കാരക്കാരായ ജനങ്ങൾക്ക് ഒരു തൊഴിൽ സംരംഭം തുടങ്ങുന്നതിന് ഞങ്ങൾ പരിശ്രമിക്കും അതുപോലെ തന്നെ ഒരു ഈ വികസനം എന്ന് പറഞ്ഞാൽ അതേ ഹൈടെക് വികസനം ഒരു വ്യവസായ സ്ഥാപനം പോലും ഈ കഴിഞ്ഞ അഞ്ചു വർഷം ഈ വടക്കാഞ്ചേരിയിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് ഒരു വ്യവസായ വികസനം കൂടി ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ കൊണ്ടുവരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശരി ശ്രീ ഗിരീഷ് കുമാർ അടുത്തത് അജിത് കുമാർ കഴിഞ്ഞ അഞ്ചു വർഷം വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ എം എൽ എ ആയിരുന്ന ശ്രീ അനിലക്കരയാണ് യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി വടക്കാഞ്ചേരി പുതിയ നിയോജക മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഒരു തുടർച്ചയാണ് യു ഡി എഫിനുള്ളത് സി എൻ ബാലകൃഷ്ണൻ ഇവിടുന്ന് ആദ്യം ജയിച്ചു അതിനുശേഷം അനിലക്കര ജയിച്ചു വീണ്ടും അനിലക്കര മത്സരിക്കുക കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ അനിലക്കരയുടെ നേതൃത്വത്തിൽ നടത്തിയത് അതോടൊപ്പം തന്നെ സി എൻ ബാലകൃഷ്ണൻ തുടങ്ങി വെച്ച് പ്രവർത്തനം ആരംഭിച്ച പല പദ്ധതികളും സമ്പൂർണമായി പൂർത്തീകരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത് മുതൽ ഇന്നലെ വരെയുള്ള മെഡിക്കൽ കോളേജിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത് യു ഡി എഫ് ജനപ്രതിനിധികളും യു ഡി എഫ് സർക്കാരുമാണ് അനിലക്കര എം എൽ എ ആയതിനു ഏറ്റവും ആദ്യം ചെയ്ത പ്രവർത്തനം തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഇരുന്നൂറ്റമ്പത് ഏക്കറിൽ സർവേ നടത്തിയ ആർ ആറ് ബോർവെല്ലുകൾ കുഴിച്ചു അവിടെ മുക്കിലും മൂലയിലും ഇപ്പോൾ നമുക്ക് വെള്ള ടാങ്കുകൾ കണ്ടാലറിയാം എല്ലാ സ്ഥലത്തും ടാങ്കുകൾ സ്ഥാപിച്ച് ലക്ഷക്കണക്കിന് രൂപ മെഡിക്കൽ ഒരു വർഷം മേൽക്കാലമായ നഷ്ടം വന്നിരുന്നത് ഒഴിവാക്കാൻ വേണ്ടി സാധിച്ചു ഇപ്പോൾ വീണ്ടും മഴ കിട്ടാത്തതിൻ്റെ ചെറിയ ആ കുളങ്ങളൊക്കെ വറ്റിയതിൻ്റെ ക്ഷാമമുണ്ട് അത് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരുന്ന ഒരു ബോർവെല്ല് കൂടി ഉപയോഗിക്കാൻ പോവുകയാണ് അതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും സി എൻ ബാലകൃഷ്ണനുള്ളപ്പോൾ പത്ത് കോടി രൂപ അനുവദിച്ച് ബൈപ്പാസ് സർജറിയും ആൻജിയോപ്ലാസ്റ്റിയും ഒക്കെ ചെയ്യാനുള്ള സൗകര്യം ആ കാർഡിയോ തൊറാസിക് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു മെഡിക്കൽ കോളേജിൽ നമ്മുടെ ക്യാൻസർ സെൻ്ററിനെ സംബന്ധിച്ച് സി എൻ ബാലകൃഷ്ണൻ അനുവദിച്ച മാമോഗ്രാഫി മെഷീൻ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു ലീനിയർ ആക്സറേറ്റർ മെഷീൻ പതിനേഴ് കോടി രൂപയുടെ അത് മെഡിക്കൽ കോളേജിൽ ഏകദേശം ഉദ്ഘാടനം ചെയ്യുക മാത്രമാണ് വേണ്ടത് അനിലക്കര മൂന്നര കോടി രൂപ കൊടുത്തുകൊണ്ടുള്ള പുതിയ കോബാൾട്ട് മെഷീൻ റേഡിയേഷന് പഴയ കോബാൾട്ട് മെഷീനാണ് ഇരുപത് വർഷം മുമ്പത്തെ പഴക്കമുള്ളത് ഇപ്പോൾ അത് പുതിയ കോബാൾട്ട് മെഷീൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്തു അവിടെ സർജറിക്ക് വേണ്ടിയിട്ടുള്ള ക്യാൻസർ പേഷ്യൻസിൻ്റെ സർജറിക്ക് വേണ്ടി പുതിയ ഓപ്പറേഷൻ തിയേറ്റർ തുറന്നു അപ്പോൾ മിനി ആർ സി സി നിലവാരത്തിലേക്ക് ക്യാൻസർ സെൻറ്ററിന് ഉയർത്തുന്ന പ്രവർത്തനത്തിന് അനിലക്കര നേതൃത്വം കൊടുത്തു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കോവിഡ് വന്നപ്പോൾ അമ്പത് ലക്ഷം രൂപ ചിലവിൽ കോവിഡ് വാർഡുകൾ പുതുക്കി ആധുനികവൽക്കരിച്ച് കൊടുത്ത അനിലക്കരയാണ് ടെസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂർ ആർ ടി പി സി ആർ ടെസ്റ്റ് വരുമ്പോൾ അത് ലഘൂകരിക്കാൻ വേണ്ടി വിദേശത്ത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ എം പി ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടാണ് ട്രൂ മറ്റേ ട്രൂനാറ്റ് മെഷീൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്തത് നമുക്കറിയാം അവിടെ കോവിഡ് പേഷ്യൻസിൻ്റെ ഓപ്പറേഷൻ സെപ്പറേറ്റ് ഓപ്പറേഷൻ തിയറ്റർ വേണമെന്ന് പറഞ്ഞപ്പോൾ അൻലക്കര ഇടപെട്ടാണ് എം പി ഫണ്ടിൽ നിന്ന് അതിൻ്റെ ഫണ്ട് അനുവദിച്ചത് എല്ലാ നിലകളിലും വാർഡുകളിൽ ആധുനികമായ ഐ സി യു സൗകര്യങ്ങൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തി അപ്പോൾ സ്വാഭാവികമായി മെഡിക്കൽ കോളേജിൻ്റെ ആധുനികവൽക്കരണവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിനുടെ വികസന പ്രവർത്തനം ഇപ്പോൾ രണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾക്കായി അഞ്ഞൂറ് കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചത് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ മെഡിക്കൽ കോളേജിനെ ഒരു അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്താൻ അദ്ദേഹമാണ് ഏറ്റവും ആദ്യം സർവകലാശാലയുടെ കീഴിലുള്ള കോളേജാക്കി ഇതിനെ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി നിവേദനം കൊടുക്കുകയും ചെയ്ത് ഇപ്പോൾ സർവകലാശാലയുടെ ആശുപത്രിയായി മാറി അതുപോലെ അദ്ദേഹം പ്രാദേശികമായി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തോളൂരിൽ നിന്ന് തുടങ്ങിയാൽ തോളൂർ പി എച്ച് സി എച്ച് സിയിൽ നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം ഇന്ന് അവിടെ ഡയാലിസിങ് യൂണിറ്റ് ഉണ്ട് എം പി എം എൽ എയും കൂടി രണ്ട് കോടി മുടക്കി ഡയാലിസിങ് യൂണിറ്റ് സ്ഥാപിച്ചു പുഴക്കൽ ബ്ലോക്കിലെ മുഴുവൻ പഞ്ചായത്തുകളിൽ രോഗികൾക്ക് സൗജന്യമായി ഇന്ന് ഡയാലിസിങ് നടക്കുകയാണ് അതുപോലെ തന്നെ മുഴുവൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററാക്കി തെക്കൻകരയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് അംഗൻവാടികൾ അദ്ദേഹം പുതിയതായി ഹൈടെക് അംഗൻവാടികളുണ്ടാക്കി യുദ്ധകാല അടിസ്ഥാനത്തിലാണ് പാലം നിർമ്മിച്ച് എം എൽ എ ഫണ്ടിൽ നിന്ന് രണ്ട് കോടി കൊടുത്താൽ നാലുവരി പാതയാക്കി മനോഹരമായ റോഡിൽ ഇപ്പോൾ ബ്ലോക്കുകളില്ലാതെ ശോഭ സിറ്റിയുടെ അവിടെ ബ്ലോക്കുകൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് നമുക്ക് ഷൊർണൂർ തൃശ്ശൂർ റോഡ് അത് ഏറ്റവും ആധുനികമായ രീതിയിൽ പുതുക്കി പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ വ്യാസ കോളേജിലേക്ക് പോകുന്ന റോഡ് റബ്ബറൈസ് ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് റോഡുകൾ അനുബന്ധ റോഡുകൾ തുടങ്ങി നൂറുകണക്കിന് കുടിവെള്ള പദ്ധതികൾ തുടങ്ങി നൂറ് കണക്കിന് പദ്ധതികൾ ഭാഗത്ത് നിന്ന് ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചു ശരി ബിനോയ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് സേവർ ചിറ്റലപ്പിള്ളി അത്യുജ്വലമായിട്ടുള്ള വിജയം ചരിത്രത്തിൽ ഇന്നു വരെ വടക്കാഞ്ചേരി കാണാത്ത ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വലിയ സ്വീകാര്യതയാണ് ആ സഖാവിന് ഈ നിയോജകമണ്ഡലത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ പത്തുവർഷക്കാലമായി യു ഡി എഫ് പ്രതിദാനം ചെയ്യുന്നതാണ് ഈ നിയമസഭാ നിയോജകമണ്ഡലം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വടക്കാഞ്ചേരിയിലെ എം എൽ എ ഈ നാടിന് നേടിത്തന്ന നിരവധി നാണക്കേടുകളുണ്ട് ആ നാണക്കേടുകളാണ് പ്രാഥമികമായി ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം പാവങ്ങളുടെ വീട് മുടക്കുന്നതിനു വേണ്ടി എം എൽ എ നടത്തിയ പരിശ്രമം നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും ഒരു അപമാനകരമായി മാറി എന്നുള്ളതാണ് കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ നിരന്തരമായി വന്ന വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നാട്ടുകാരനായിട്ടുള്ള മന്ത്രിയുടെ കൂടി നേതൃത്വത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴി സാധിച്ചു എന്നാൽ എം എൽ എക്ക് ലഭിച്ച മുപ്പത് കോടി രൂപ ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല കാരണം കേന്ദ്രം എം ബി ഫണ്ട് ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇപ്പം ഇവിടെ എം എൽ എക്ക് ലഭിച്ച മുപ്പത് കോടി രൂപ കൃത്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു കൊണ്ട് നടപ്പിലാക്കുന്ന കാര്യത്തിൽ എം എൽ എ രാഷ്ട്രീയ കുരുട്ടുബുദ്ധി കാണിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാരെയും ചില കോൺട്രാക്ടർമാരെയും വെച്ചുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് ചെയ്തത് മറ്റൊന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് ഇന്ത്യയ്ക്ക് തന്നെ മാതൃകയായ സമാന ഇതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് പുതിയ സാമ്പത്തിക സമാഹരണ മാർഗമായ കിഫ്ബിയിലൂടെ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആ പ്രവർത്തനങ്ങൾ ജനങ്ങൾ നോക്കിക്കാണുകയാണ് ഒരു പത്തോ ഇരുപത്തിയഞ്ചോ വർഷക്കാലം കഴിഞ്ഞു വരേണ്ട വികസന പ്രവർത്തനങ്ങൾ ഏതാണ്ട് അറുപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ സംസ്ഥാനത്ത് ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് യാതൊരു മുടക്കവുമില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ സ്കൂളുകളായി പാലങ്ങളായി റോഡുകളായി ഈ കേരളം ഇത്രയധികം വികസന കുതിപ്പിലേക്ക് കടന്ന ഒരു കാലഘട്ടം നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കി പെൻഷൻ്റെ വർധനവുൾപ്പെടെ ആരോഗ്യരംഗത്തെ ഇടപെടലുകൾ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്തെ പാർപ്പിട പദ്ധതി സമ്പൂർണമാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ ഇടപെടലുകളിലൂടെ ഈ കാലഘട്ടത്തിൽ പൂർണ്ണമായും ഈ കേരളത്തിലെ കോടി മലയാളികൾക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റിനുള്ള അംഗീകാരമായി തുടർച്ചയായി ആ തുടർച്ചയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു നിയോജക മണ്ഡലമായി ഈ വടക്കാഞ്ചേരി മാറാൻ വേണ്ടി പോവുകയാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആവേശപൂർവ്വം ഏറ്റെടുക്കുകയാണ് വികസനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റൊന്ന് നമുക്കറിയാം രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ഒരു നിലപാടും സ്വീകരിക്കാൻ കഴിയാതെ ഉറങ്ങിക്കിടക്കുന്ന ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന കോൺഗ്രസ്സുകാർ നേരം വെളിനേറ്റ് ഉണർന്നെഴുന്നേൽക്കുന്നത് ബി ജെ പി ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും കേരളത്തിലെ ഗവൺമെൻറ് ഒരു സമരായുധമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോർപ്പറേറ്റ് പ്രീണന നയങ്ങൾക്കെതിരായി നിലകൊള്ളുകയും ഇന്ധന വിലക്കയറ്റം ഉൾപ്പെടെ രാജ്യത്തെ അബ അന്ത അബാനി അതുപോലെ തന്നെയുള്ള റിലയൻസ് ഉൾപ്പെടെയുള്ള കോടീശ്വരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരായി പ്രതിരോധമുയർത്തിക്കൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികലമായ നയങ്ങൾക്കെതിരായി പോരാടുന്ന ഈ ഇടതുപക്ഷത്തെ ഈ ജനങ്ങൾ നൽകുന്ന അംഗീകാരം കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ശരി മൂന്ന് കക്ഷികളും അവർക്ക് പറയാനുള്ളത് ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയുണ്ടായി അവരുടെ കക്ഷികളെ കുറിച്ച് പരിചയപ്പെടുത്തുകയുണ്ടായി മൂന്ന് കക്ഷികൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് പറയാനുള്ളത് ബി ജെ പി വന്നാൽ കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രധാനമായും മെഡിക്കൽ കോളേജും അതുപോലുള്ള അനുബന്ധ വികസനങ്ങളും കാർഷിക മേഖലയും ശക്തിപ്പെടുത്തുന്നു ബി ജെ പി പ്രതിനിധി പറയുന്നു യു ഡി എഫ് പ്രതിനിധി നിലവിലെ എം എൽ എ അനിൽ അക്കരയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും മെഡിക്കൽ കോളേജിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടുന്നു ഇടത് പ്രതിനിധി പറയുന്നത് അത് എം എൽ എയുടെ മേനി കൊണ്ടല്ല മറിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ കഴിവുകൊണ്ടാണ് കിഫ്ബി ഉൾപ്പെടെയുള്ള പണം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിരുന്നു ബിനോയിലേക്ക് തന്നെ പറയാം ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾ പറയുമ്പോൾ കിഫ്ബിയും അതുപോലെ തന്നെ ലൈഫ് മിഷനും ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇടത് സർക്കാർ മുന്നോട്ട് പോവുകയും തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യുമ്പോൾ ഇതേ വികസന പ്രവർത്തനങ്ങൾ തന്നെ ആയുധമാക്കിയാണ് പ്രതിപക്ഷം വിരൽ ചൂണ്ടുന്നത് ഇതിലുണ്ടായിരുന്ന ചില പാകപ്പിഴവകളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അതിനെങ്ങനെയാണ് ഇടതുപക്ഷം പ്രതിരോധിക്കുന്നത് പാകപ്പിഴവകൾ ഇവിടെ യു ഡി എഫിന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ ഒന്നും തന്നെ ഇല്ലെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവരുയർത്തി കൊണ്ടുവന്ന എല്ലാ വിവാദങ്ങളും നമ്മൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ യാതൊരു അടിസ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നാല് മഹാദുരന്തങ്ങളെ നേരിട്ട കാലഘട്ടത്തിൽ ഈ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാതെ അപവാദങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ബി ജെ പിയുമായി സഖ്യം ചേർന്നുകൊണ്ട് നെഗറ്റീവ് രാഷ്ട്രീയം കളിക്കുക എന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച വടക്കാഞ്ചേരി എം എൽ എ ഒരു കണക്കിന് നോക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് അവരുടെ ചൂണ്ടയിൽ കോർത്ത ഒരു എരയായി വടക്കാഞ്ചേരി എം എൽ എ മാറുകയാണ് സ്വന്തം മണ്ഡലത്തിൽ വരുമായിരുന്ന നൂറ്റി നാൽപ്പത് ഭൂരഹിത ഭവനരഹിത കുടുംബങ്ങൾക്ക് ലഭിക്കുമായിരുന്ന വീട് ഫ്ലാറ്റ് സമുച്ചയം

ഇത് ഭൂമാറങ്ങാവാൻ പോകുന്നത് ഇടതു കാരണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബിനോയോട് എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ലൈഫ് ഫ്ലാറ്റിൻ്റെ നിർമ്മാണം ഇവിടെ നിന്ന് പോയത് അനിലക്കര കാരനാണോ ഒമ്പത് കോടി രൂപ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് മാന്തി അഴിമതി ആരോപണം വന്ന് അനിലക്കര സി ബി ഐക്കൊരു പരാതി കൊടുത്തുള്ളൂ ഒരു കോടതിയിലും അനിലക്കര പോയില്ല ഒരു സ്റ്റേയും അനിലക്കര പറഞ്ഞില്ല ആരും നിർത്താൻ പറഞ്ഞില്ല സന്തോഷം പറഞ്ഞല്ലോ എനിക്ക് കാശ് പണിയാൻ കാശില്ല ഞാൻ ഇട്ടിട്ട് പോയി എന്നാണ് പറഞ്ഞത് ആരാ കാശ് കൊടുക്കേണ്ടത് ഒന്ന് രണ്ടാമത് അനിലേക്കരെ വീട് മുടക്കിയ ആൾക്കാർക്ക് വീട് കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടി ഇവിടെ അദാലത്ത് നടത്തില്ലോ ആരെങ്കിലും വന്നോ ഇവർ മുപ്പത് ദിവസം അനിലേക്കറുടെ പഠിക്കലും ഇവിടെ ഓഫീസിലും സമരം നടത്തി ഇത് ഈ ആളുകളൊക്കെ വീടില്ലാത്തവരാണെന്ന് പറഞ്ഞു ഇത് ഇപ്പോഴും ഇത് ഇവിടെ വെല്ലുവിളിക്കുക ഞാൻ ബിനോയ് സർക്കാർ അംഗീകരിച്ച ലിസ്റ്റ് ജില്ലാ കലക്ടറാണല്ലോ ഭൂരഹിതർക്ക് ഭൂമി കൊടുക്ക ഫ്ലാറ്റ് കൊടുക്കുന്നത് ആ ലിസ്റ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്താൽ ആ നൂറ്റിനാൽപ്പത് പേർക്കും ഞങ്ങൾ വീട് കൊടുക്കും ഒരു സംശയം വടക്കാഞ്ചേരി ലൈഫ് വിഷയമല്ല വടക്കാഞ്ചേരി ലൈഫ് വിഷയം എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിൽ ഇടതുപക്ഷം നടത്തിയ അഴിമതിയുടെ ഒരു ചെറിയ വശം മാത്രമാണ് വടക്കാഞ്ചേരിയിൽ അനിൽ അക്കരെ എം എൽ എ എന്ന് പറയുന്ന ഏറ്റവും ശക്തനായ സത്യസന്ധനായ ഒരു ജനപ്രതിനിധി കഴിഞ്ഞ അഞ്ചു വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ തന്നെയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വെക്കാൻ പോകുന്നത് അല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടി ഇവിടെ കിഫ്ബി പ്രഖ്യാപിച്ച ഏത് പദ്ധതി നടന്നിട്ടുള്ള ശരി ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ബിജെപി പ്രതിനിധിക്ക് പറയാനുള്ളത് ഈ ലൈഫ് വിഷയമാണോ യു ഡി എഫ് ഉയർത്തുന്നത് ഇതിനെ വികസന മുടക്കികൾ എന്ന പ്രതിരോധവുമായി ഇടതു നേരിടുമ്പോൾ ബി ജെ പി എന്താണ് പ്രതിരോധമാക്കുന്നത് ആയുധമാക്കുന്നത് ഉയർത്തുന്നുണ്ടോ ബി ജെ ഇവർ രണ്ടു പേരും കൂടി അഡ്ജസ്റ്റ്മെന്റ് ആ നേരത്തെ ബിനോയ് പറഞ്ഞു കോൺഗ്രസും ബി ജെ പിയും തമ്മില് രഹസ്യ ധാരണ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധം ഉണ്ട് എന്നാ ഞങ്ങളുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആ അഖിലേന്ത്യാ തലത്തിലും കോൺഗ്രസ് ആ അല്ലാതെ ഞങ്ങളും ഇവരും തമ്മിൽ ഒരു ബന്ധവും ഇല്ല അതായത് അതായത് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ആ ശൈലിയിൽ

അവർ പിന്നീട് പറയുകയാണ് ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ ഇന്നലെ ബഹുമാനപ്പെട്ട സീതാറാം യെച്ചൂരി അദ്ദേഹം പ്രസ്താവന തിരുത്തി പാർട്ടിയുടെ നിലപാട് വേറെയാണ് എന്ന് പറയുന്നു എന്താണ് വടക്കാഞ്ചേരിയിലെ എൽ ഡി എഫിൻ്റെ നിലപാട് ഈ കാര്യത്തിൽ എന്നറിയാൻ താല്പര്യം ശരി അല്ല ഈ വിഷയം എല്ലായിടത്തും പ്രസക്തമാണ് ഈ ശബരിമല വിഷയം യു ഡി എഫും ബി ജെ പിയും ഉയർത്തുന്നുണ്ട് പ്രാദേശികമായും ആ വിഷയം വോട്ടിനെ ബാധിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കക്ഷികൾ കരുതുന്നത് വടക്കാഞ്ചേരിയെ ബാധിക്കുമോ പൊതുവിൽ ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യും ശബരിമല വിഷയത്തിൽ എൽ ഡി എഫും സി പി ഐയും സ്വീകരിച്ച നിലപാട് സുവ്യക്തമാണ് ആ നിലപാടിൽ ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത് ശബരിമലയെ കലാപഭൂമിയാക്കാൻ അവിടെ മനുഷ്യ വിസർജം ഉൾപ്പെടെ ഇട്ടുകൊണ്ട് അവിടെ പ്ലാൻ ബി നടപ്പിലാക്കാൻ അവിടെ വരുന്ന വിശ്വാസികളുടെ തലയിൽ തേങ്ങയുടയ്ക്കാൻ അവിടെ പതിനെട്ടാം പടിയിൽ പുറംതിരിഞ്ഞ് നിന്ന് വൃക്ഷം കാണിച്ച് ശബരിമല അയ്യപ്പനെ അപമാനിക്കാൻ ഉൾപ്പെടെ നടത്തിയ കൂട്ടുകെട്ടാണ് കോൺഗ്രസും ബി ജെ പിയും ശബരിമലയും നടത്തിയത് അത് വിശ്വാസികൾ അംഗീകരിക്കുന്നതല്ല ഈ ബി ജെ പിയുടെ മതത്തെ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന സമീപനം ശബരിമലയിൽ പ്രയോഗിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ കോൺഗ്രസിന് അത് കുടപിടിച്ചു കൊടുക്കുകയും അവരോടൊപ്പം തെരുവിൽ അഴിഞ്ഞാടാൻ വേണ്ടി പരിശ്രമിക്കുകയുമാണ് കോൺഗ്രസ് ചെയ്തത് എന്ന് ഈ സംസ്ഥാനം കണ്ടതാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് അന്നും ഇന്നും സുവ്യക്തമാണ് ഉറച്ചതാണ് ഇത് കോടതിയിലിരിക്കുന്ന വിഷയമാണ് സുപ്രീം കോടതി ഈ കാര്യത്തിൽ വിധി പറഞ്ഞാൽ ആ വിധിക്കനുസരിച്ചു കൊണ്ട് എല്ലാ വിഭാഗം വിശ്വാസികളെയും പൊതുസമൂഹത്തെയും കണക്കിലാ കണക്കിലെടുത്ത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ കാര്യത്തിൽ പരിഹാര നടപടി സ്വീകരിക്കുമെന്നാണ് സി പി ഐ എം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതാണ് എക്കാലവും സി പി എമ്മിന്റെ നിലപാട് ഇടതുപക്ഷവും ആ നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ശരി ശരി അദ്ദേഹം നിലപാട് പറയുകയുണ്ടായി ഈ ശബരിമല വിഷയം വോട്ടിനെ ബാധിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ യാതൊരു കാരണവശാലും ഇത് വോട്ടിനെ ബാധിക്കുന്നതല്ല ഇത് ബാധിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെയും ബി ജെ പിയെയാണ് ബാധിക്കുക അവർ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അട്ടിമറിച്ച് സ്ത്രീകളുടെ പദവിയെ അട്ടിമറിച്ചുകൊണ്ട് ശബരിമല അയ്യപ്പനെ കലാപത്തിൻ്റെ വേദിയാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചു അത് ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ടിനാണ് ബാധിക്കുക എന്നാണ് ഈ രാ ഈ സംസ്ഥാനത്ത് ജനങ്ങൾ വിശ്വസിക്കുന്നത് ശരി ആ ചോദ്യം എടുത്ത പ്രതിയോട് ഞാൻ നിങ്ങളിലേക്ക് വരുന്നില്ല അടുത്ത ചോദ്യം ആരോടാണ് അല്ല ബിനോയ് അത് വ്യക്തമാക്കണം അതായത് റിവ്യൂ പെറ്റീഷനുമായി സുപ്രീം കോടതി പോയപ്പോ റിവ്യൂ മുന്നൂറ് നാന്നൂറ് സുപ്രീം കോടതിയിൽ വാദിക്ക ഏറ്റവും മിറുക്കരായ സംസ്ഥാനത്തിൻ്റെയും സ്റ്റേറ്റിൻ്റെയും ഇന്ത്യയുടെയും മൊത്തം വക്കീൽമാർ എൻ്റെ വാദിച്ചപ്പോൾ അവസാന നിമിഷം ആരും കേൾക്ക പോലും ചെയ്യാത്ത ജയദീപ് മുഖർജി എനിക്ക് എന്നിട്ട് പറയുന്നു ഞങ്ങൾ അവിടെ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമാണ് സർക്കാർ അത് നടപ്പിലാക്കി നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞത് പറയുന്നു പറയുന്നു ബിനോയ് ഞങ്ങൾ ആലോചിക്കുന്നു ആലോചിക്കുന്നു ഈ വിധി നിങ്ങൾ ഇത് സി പി ഐ എമ്മിന്റെ എൽ ഡി എഫിന്റെ ഏതെങ്കിലും കേന്ദ്ര കമ്മിറ്റി എടുത്ത തീരുമാനമല്ല ഇത് ഇവിടത്തെ ഇന്ത്യയുടെ പരമാധികാര കോടതി സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സമീപനം ശബരിമലയിൽ ഉണ്ടായത് ആ കോടതി തന്നെ വിശാല ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ട് അത് പുനഃപരിശോധിക്കുന്നതിനും രണ്ടാമത് പരിഗണിക്കുന്നതിനും തീരുമാനിച്ചു എന്നുള്ളത് ഈ ചോദ്യം ചോദിച്ച വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ശരി അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആ വിധി അന്തിമമായി വന്നതിന് ശേഷം അവിടെ എടുക്കേണ്ട നിലപാടുകൾ ഈ സമൂഹത്തിലെ വിശ്വാസികളെയും പൊതുസമൂഹത്തെയും എടുക്കുക എന്ന് ഈ പാർട്ടിയുടെ സി പി ഐ എമ്മിന്റെ നിലപാട് പറയുന്നു ചക്ക എന്ന് പറയുമ്പോൾ കൊക്കെന്ന് പറയണ്ട ഒരു രീതിയാണ് പുത്രം കേൾക്കുന്നത് യു ഡി എഫ് പ്രതിനിധിയോട് ചോദിക്കാനുള്ളത് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത് അയ്യപ്പ ഭക്തി അയ്യപ്പ മലയുടെ പരിശുദ്ധിയെ എങ്ങനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കും യു ഡി എഫിന്റെ മുദ്രാവാക്യം എന്താണ് യു ഡി എഫ് അത് വളരെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തൊരു കോടതി വിധിയെക്കുറിച്ച് പറഞ്ഞു കോടതി വിധി എങ്ങനെയാണ് ഉണ്ടായത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കൊടുത്ത സത്യവാങ്മൂലം മാറ്റി ഇടതുപക്ഷം ഈ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം കൊടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു വിധി ഉണ്ടായത് ഇവിടെ കോടതി വിധികളെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് നിരോധിച്ചു ശക്തമായി ആ സംസ്ഥാനം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അതിനെ പ്രതിരോധിച്ച് സംസ്ഥാനത്ത് നിയമം ഉണ്ടാക്കിയത് ഇവിടെ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചല്ലോ പ്രേമചന്ദ്രൻ ലോക്സഭയിൽ അവതരിപ്പിച്ചല്ലോ അതിനൊന്നും അനുമതി കിട്ടിയില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയത്തിൽ ഒത്തുകളിക്കല്ലേ ചെയ്യുന്നത് ശരി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം എന്നുള്ള സുപ്രീം കോടതി വിധി മറികടക്കാൻ നിയമനിർമ്മാണം നടത്തും ഒരു സംശയമായിട്ട് വിചാരിക്കേണ്ട നമുക്ക് എൻ ഡി എ പ്രതിയോട് കൂടി ചോദിക്കാം ഈ ശബരിമല വിഷയം നിങ്ങൾക്ക് വോട്ടിപരമായി ഗുണം ചെയ്യുമെന്നാണോ ബിജെപി കരുതുന്നത് തീർച്ചയായും വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ള ഒരു യുദ്ധമാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ഈ രാജ്യത്തെ സ്ത്രീകളെ സാധാരണ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ട് പവിത്രമായ ആ ശബരിമലയെ പവിത്രമായ ഒരു അയ്യപ്പന്റെ പൂങ്കാവനത്തെ കളങ്കപ്പെടുത്തിയ ഈ ഇടതുപക്ഷം യാതൊരു കാരണവശാലും വിശ്വാസത്തിന്റെ പേരിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ല അതിൽ യാതൊരു സംശയവുമില്ല ശരിക്ക് ചോദിക്കുന്നത് കേരളത്തിൽ യു മറ്റേ എൽ ഡി എഫിന്റെ ഭരണത്തിൽ പെൻഷൻ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന ഒരു വിഷയമാണ് ഈ പെൻഷൻ നടപ്പിലാക്കിയത് എൽ ഡി എഫിന്റെ മികവ് കൊണ്ടാണോ കേരളത്തിൽ നടപ്പിലാക്കി എന്ന് അവകാശപ്പെടുന്ന ഈ പെൻഷൻ പദ്ധതികൾ കേരളത്തിൽ ഏത് പെൻഷനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഇവർ പറയുന്നത് പെൻഷൻ കുടിച്ചുകയായിരുന്നു ഉമ്മൻചാണ്ടി പെൻഷൻ കൊടുത്തില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്തല്ല കേരളത്തിൽ പെൻഷൻ്റെ പരിധി എടുത്ത് കളഞ്ഞ് വരുമാന പരിധി മൂന്ന് ലക്ഷമാക്കി മൂന്ന് ലക്ഷമാക്കിയപ്പോൾ ഇവർ നിയമസഭയിലും പുറത്തും ഇ വൈ എഫ് ഐ കോടീശ്വരന്മാർക്ക് പെൻഷൻ കൊടുക്കാൻ യു ഡി എഫ് പദ്ധതി തയ്യാറാക്കി എന്ന് പറഞ്ഞത് എന്നിട്ടാണത് ഒരു ലക്ഷം രൂപയാക്കിയത് അച്യുതാനന്ദൻ അധികാരം ഒഴിഞ്ഞു പോകുമ്പോൾ പതിമൂന്ന് പോയിൻറ്റ് എട്ട് ലക്ഷം ആയിരുന്ന പെൻഷൻ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിഞ്ഞു പോകുമ്പോൾ മുപ്പത്തിനാല് ലക്ഷം പേരാണ് പെൻഷൻ വാങ്ങിയത് ഈ സംസ്ഥാന മൂന്ന് മാസ കുടിശ്ശി എണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് യു ഡി എഫ് കുടിശ്ശിയാക്കി എന്ന് പറയുന്നത് എനിക്ക് അവകാശം തരണം ഇവിടെ യു ഡി എഫിന്റെ പ്രതിനിധി പറഞ്ഞത് അദ്ദേഹം പെൻഷൻ അറുപത്തിനാല് ലക്ഷം ആയതൊന്നും അറിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം ഈ രണ്ടായി ഈ ഗവൺമെന്റ് വരുന്നത് വരെ ഉണ്ടായിരുന്ന പെൻഷനാണ് ആണ് മുപ്പത്തിരണ്ട് ലക്ഷം എന്ന് പറഞ്ഞാ അത് അറുപത്തിനാലായി എന്നുള്ളത് യു ഡി എഫിന്റെ പ്രതിനിധി അറിഞ്ഞിട്ടില്ലേ അധികമായി വർദ്ധിച്ചു ജനത്തെ നെട്ടോട്ടം ഓടിച്ച് ബാങ്കിലാണോ പഞ്ചായത്ത് ഓഫീസിലാണോ എന്ന് അറിയാതെ ജനത്തെ പാവപ്പെട്ടവരെ വികലാംഗരെ ഓടിച്ച ഈ യു ഡി എഫ് ഗവൺമെന്റിനെ തെരുവിൽ ചോദ്യം ചെയ്യും നമ്മളിങ്ങനെ പൊതുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലേക്ക് പോവുകയല്ല ഞാൻ ഭൂരിഭാഗം പറയും തുടക്കത്തിൽ തന്നെ പറഞ്ഞു വടക്കാഞ്ചേരി മണ്ഡലത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട സംവാദമാണ് ഇതൊരു പൊതുവിഷയം തന്നെയാണ് പെൻഷൻ വിഷയം രണ്ടു കൂടുതലും പരസ്പരം ആരോപിക്കുന്ന തന്നെയാണ് എന്തായാലും ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണെങ്കിൽ ആ വികസന വിഷയങ്ങളാണെങ്കിൽ ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്കും മണ്ഡലത്തിലുള്ളവർക്കും കൂടുതൽ ഗുണകരമാകുമെന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് മറ്റൊരു സുഹൃത്ത് ചോദിക്കുന്ന പറയേണ്ടത് ആരോടാണ് ചോദ്യം ചുരുക്കി ചോദിക്കുന്നത് ഇവിടെ വീട് ചർച്ചയായി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് വീട് ചർച്ചയായി അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന്റെ ഭാഗമായിട്ട് കെ പി ആയിരം വീടുകൾ വെച്ച് നൽകുമെന്ന് പറഞ്ഞു ഈ കോൺഗ്രസിൻ്റെ എത്ര മഹാനായ എം എൽ എ ഇവിടെ ഉണ്ടായിട്ട് അതിലൊരു വീട് ഇവിടേക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി ഇപ്പം എത്ര വർഷമായി മൂന്ന് വർഷമായി നിൽക്കുന്നു എന്നിട്ട് ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ലൈഫ് വഴി വീട് നൽകിയത് വടക്കാഞ്ചേരി നഗരസഭയാണ് ആ നഗരസഭയ്ക്കെതിരെ ആക്ഷേപം ഉന്നയിക്കാനാണ് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ചോദ്യത്തിലേക്ക് വരട്ടെ ചോദ്യത്തിലേക്ക് വരട്ടെ അപ്പം അത് പറയണം എന്നിട്ട് അവസാനം ഈ വീട് മുടക്കി ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു അഴിമതി എത്രയോ കോടി രൂപയുടെ അഴിമതി തുകയൊക്കെ അദ്ദേഹം പറഞ്ഞു ഈ സി ബി ഐക്ക് അനിലക്കര കൊടുത്ത പരാതി എന്താ അതിൽ അഴിമതിയെന്ന വാക്കുണ്ടോ ഹലോ ഈ ചോദ്യം വരികയാണെങ്കിൽ വിദേശത്ത് ഉൾപ്പെടെ പണം വാങ്ങിയിട്ട് വീട് വെച്ച് കൊടുക്കാൻ പറ്റും ശരിയാണ് അല്ല നിങ്ങൾ എന്ത് ചെയ്തു വീടിന്റെ കാര്യത്തില് അഞ്ചു വർഷം കൊണ്ട് എന്ത് എത്ര വീട് ചെയ്തു കെ പി സി സിയിലായിരം വീട് പൈസ പിരിച്ചത് എവിടെ ശരി സുഹൃത്തുക്ക ചോദ്യം വ്യക്തമായി ചോദ്യം പറയുമ്പോൾ ചുരുക്കിച്ചു ഇവിടെ എന്റെ പ്രിയ സുഹൃത്ത് വടക്കാഞ്ചേരിക്കാരനാണെന്ന് സംശയമുണ്ട് കാരണം കുറാഞ്ചേരിയിൽ പ്രളയത്തിൽ വീണ വീട് മൂന്നെണ്ണം മല്ലക്കരയാ നിർമ്മിച്ചു കൊടുത്തത് ഇവിടെ പത്ത് വീട് അനിൽ അക്കരയുടെ നേതൃത്വത്തിൽ കെ പി സി സിയുടെ ആയിരം വീടിൻ്റെയും നമ്മുടെ വടക്കാഞ്ചേരി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് പത്ത് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ താക്കോല് കൊടുത്തു കഴിഞ്ഞു രണ്ടാം ഘട്ടം പത്ത് വീടിൻ്റെ നിർമ്മാണം നടക്കുക കെ പി സി സി കേരളത്തിൽ ആയിരത്തി എട്ട് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോല് കൊടുത്തു ലിസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എ കെ ജി സെന്ററിൽ എത്തിച്ചു തരാം

ഇവിടെ നിന്ന് അമ്പത് മീറ്റർ പോയി നഗരസഭാ സെക്രട്ടറിയോട് ചോദിച്ചാൽ ഇവിടെ യോഗ്യതയുള്ള നൂറ്റി മുപ്പത്തെട്ട് ആളുകളുടെ എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കും ഇദ്ദേഹം അതിന് തയ്യാറാകാതെ ഇവിടെ ഈ ജില്ലയിൽ തന്നെ എണ്ണായിരം ഭൂരഹിത ഭവനരഹിതരുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന വീടുകളിൽ ഒന്നാണ് ഈ ചരൽപ്പറമ്പല നൂറ്റിനാൽപ്പത് ഫ്ലാറ്റ് എന്ന് പറയുന്നത് അത് മുടക്കി നൂറ്റി നാൽപ്പത് മുടക്കിയിട്ട് ഞാൻ പത്ത് കൊടുത്തു എന്ന് പറയുന്നത് കെ പി സി സിയുടെ വീട് കൊടുത്തു എന്നല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഞാൻ പത്തു കൊടുത്തു എം എൽ എ പത്ത് കൊടുത്തു എന്നാണ് പറയുന്നത് വ്യാപകമായ പണപ്പിരിവ് നടത്തി പത്ത് വീട് കൊടുത്തു എന്ന് പ്രചരിപ്പിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം ചോദിച്ചു ഇവിടെ കാത്തിരുന്ന കഥ പറഞ്ഞു ഞങ്ങൾ ചോദിക്കട്ടെ ഒരു ലൈഫ് മിഷന് ഒരു ഗവൺമെൻറ് പദ്ധതി വീടുകൾ പൂർണ്ണമായി പൂർത്തിയാക്കി അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതിന് ശേഷമാണ് അവിടേക്ക് വേണ്ട ഗുണഭോക്താക്കളെ തീരുമാനിക്കുക അതറിയാത്ത ആളല്ല അനിലക്കര അങ്ങനെ തീരുമാനിക്കാനുള്ളവരുടെ ലിസ്റ്റിൽപ്പെട്ടതാണ് ഈ നൂറ്റി മുപ്പത്തി എട്ട് അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഈ ജില്ലയിലെ എണ്ണായിരത്തിലധികം വരുന്ന ൂരഹിത ഭവനരഹിതർക്ക് വീട് പൂർത്തിയാക്കി എല്ലാ സൗകര്യത്തോടും കൂടി ലഭിക്കുമായിരുന്ന അത് മുടക്കിയ എം എൽ എ പത്ത് കൊടുത്തു പറയാണ് അതിനുശേഷം അദ്ദേഹം പറയാണ് ഇരുന്നൂറ്റമ്പത് കൊടുക്കും ഇതാണ് കക്കാൻ വേണ്ടി ഗവൺമെന്റ് ഭവന പദ്ധതി തകർത്ത് കക്കാൻ വേണ്ടി എം എൽ എയുടെ നേതൃത്വത്തിൽ പദ്ധതി കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് അതാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചത് അതാണ് സമൂഹം ഒരു മിനിറ്റ് അതായത് ഇവിടെ ഞാൻ നഗരസഭ ഇവിടെ അതായത് അഞ്ചു വർഷമായിട്ട് നഗരസഭയുടെ കൗൺസിലറാണ് ഇപ്പൊ വീണ്ടും കൗൺസിലറാണ് ഞാൻ വിവരാവകാശം വെച്ച് ചോദിച്ചിട്ട് പോലും ഈ ലിസ്റ്റ് നഗരസഭയിൽ നിന്ന് കിട്ടിയിട്ടില്ല അതായത് ഇവിടെ ഭൂരഹിതരെ അപേക്ഷ അടിച്ചു ആദ്യം അഞ്ഞൂറ് പേരുടെ അപേക്ഷ കിട്ടി ഇവര് പരിശോധിച്ച് 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 പിരുന്നൂറിൽ താഴെയാന്ന് പറഞ്ഞു രണ്ടാം ഘട്ട ലൈഫ് പദ്ധതി ആദ്യഘട്ടത്തിൽ അപേക്ഷിച്ച് അഞ്ഞൂറ് പേരനെ വീണ്ടും അപേക്ഷിച്ചു ഇവരെ ഇത് സ്ക്രൂട്ടിനി ചെയ്തിട്ടില്ല ഒരാൾക്കു പോലും ഈ നഗരസഭ ഭൂമി കൊടുത്തിട്ടില്ല ആയിരത്തി അഞ്ഞൂറ് പേർക്ക് വടക്കേക്കലം പ്ലാന്റേഷൻ അവിടെ മൂന്ന് സെന്റ് വെച്ച് ഭൂമി അളന്നിട്ടിരിക്കുക ആയിരത്തഞ്ഞൂറ് കുടുംബങ്ങൾക്ക് കൊടുക്കാൻ ആ കേസിലൊന്ന് ഹൈക്കോടതിയിൽ പോയി സ്റ്റാൻഡിങ് കൗൺസിലിനോട് പറയിപ്പിച്ചാൽ അതിന്റെ സ്റ്റേ വെക്കറ്റ് ചെയ്യാൻ പറ്റും ഇവരത് ചെയ്തിട്ടില്ല അതേ വടക്കേ നഗരസഭയ്ക്കകത്ത് നഗരസഭക്കകത്തുള്ള ഭൂമി പിന്നെ എം എൽ എംഎൽഎ ഒരു പണം പിരിച്ചിട്ടില്ല ഇവിടെ എം എൽ എയുടെ ഇരുന്നൂറ്റി അമ്പത് വീട് കൊടുക്കുന്നു പറഞ്ഞാൽ ഈ സംസ്ഥാനത്തും പുറത്തുള്ള മലയാളികളുടെ അസോസിയേഷനുകളും നേരിട്ടാണ് അവര് സ്നേഹമുള്ള യു എ ഇ ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള അതാണല്ലോ അടുത്താശിവട്ടെ തിരിച്ചു കൊടുക്കുവോ ശരി ആരോടാണ് ചോദിക്കുന്നത് കോൺഗ്രസിന്റെ ആയിരം വീടിന്റെ കണക്കുകൂടെ ചോദ്യം കേട്ടു അതിന് മറുപടിയും പറഞ്ഞു സി പി എമ്മിന്റെ രണ്ടായിരം വീട് ഒരു ലോക്കൽ കമ്മിറ്റി ഒരു വീട് എന്ന രീതിയിൽ രണ്ടായിരം വീട് എന്ന് പറഞ്ഞിരുന്നു അതിനെ കുറിച്ച് ഇതുവരെ ഒന്നും കേട്ടില്ല സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചത് ഒരു ലോക്കൽ കമ്മിറ്റിയിൽ ഒരു വീട് വെച്ചു കൊടുക്കണം എന്നാണ് തീരുമാനിച്ചത് അതിനനുസരിച്ച് സി പി ഐ എമ്മിന്റെ അനുഭാവികളും സി പി ഐ എമ്മിന്റെ പാർട്ടി മെമ്പർമാരുമായിട്ടുള്ള ആളുകൾ അവരുടെ കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഓരോ ലോക്കൽ കമ്മിറ്റികളിലും വീട് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഈ ഇത് നടക്കുന്ന ഈ പ്രദേശത്ത് അകമലയിലാണ് ആ വീട് വെച്ച് കൊടുത്തത് ഫണ്ട് പിരിച്ച് നിങ്ങൾ കട്ടിട്ടുണ്ടെങ്കിൽ അത് പറയണം ഞങ്ങൾക്കൊരു തെറ്റുപറ്റി ആയിരം വീടെന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിച്ചു ഞങ്ങൾ എടുത്തു അത് പറയാൻ തയ്യാറാകാതെ ഇങ്ങനെ വീട് ഗവൺമെന്റ് വീട് മുടക്കി ആ വീടിന്റെ സ്ഥാനത്ത് പണപിരിവിന് വേണ്ടി പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംസ്ഥാനത്തെ അഞ്ചു ലക്ഷത്തോളം വരുന്ന ഭവനരഹിതർക്ക് കൊടുക്കാൻ വേണ്ടി വീട് നിർമ്മിക്കുന്ന ലൈഫ് പദ്ധതിയെ തകർക്കുന്ന എം എൽ എയുടെ സ്വകാര്യ പണപ്പിരിവ് ആണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള അജിത് കുമാറിനോടാണ് എന്റെ ചോദ്യം നിർത്തുന്നത് അങ്ങനെ അങ്ങനെ തർക്കത്തിലേക്ക് പോകരുത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കാണേണ്ടവരാണ് തർക്കത്തിലേക്ക് പോകരുത് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള അജിത് കുമാറിനോടാണ് എന്റെ ചോദ്യം സ്വർണ കള്ളകടത്ത് കേസിൽ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷിന്റെ അക്കൗണ്ടിൽ വന്ന പൈസ എവിടുന്നു വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവർ പറഞ്ഞത് വിശദീകരിച്ചത് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഒന്നര കോടി രൂപ അവരുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു അത് ഏത് വഴിക്ക് വന്നതാണ് എന്നതാണ് അവരറിയിച്ചത് അദ്ദേഹത്തോട് ചോദിച്ചാൽ സ്വപ്ന നമ്മുടെ പ്രിയപ്പെട്ട ചിറ്റപ്പ മന്ത്രിയുടെ മകൻ്റെ മകന്റെ മാറിൽ ചാഞ്ഞ് കിടക്കുന്ന ഫോട്ടോ ഒക്കെ ഇവിടെ വന്നത് അതൊന്നും ബിനോയ് പറയണ്ടല്ലോ സ്വർണ്ണ സ്വർണക്കടത്ത് സ്വർണക്കടത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ കഥയൊക്കെ പുറത്തു വന്നത് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ലാറ്റിലെ കമ്മീഷൻ ആണെന്ന് സ്വപ്നം പറഞ്ഞപ്പോഴാണ് ലൈഫ് മിഷൻ ഫ്ലാറ്റിൽ ഇരുപത് കോടി വന്നതിലുണ്ടായ കച്ചവടം ഐസക്ക എന്ന് പറഞ്ഞല്ലോ നാലര കോടി പോയിന്ന് പിന്നെ അതിന്റെ ജി എസ് ടി പിന്നെ അതിന്റെ ജി എസ് ടിയും കൂട്ടി മൊത്തം കൂട്ടി ഇപ്പൊ ഒമ്പതര കോടി ആയല്ലോ എ കെ ജി സെന്ററിൽ എടുത്തു കൊടുക്കുക ആ വീട് പണി പൂർത്തിയാക്കട്ടെ പാവങ്ങൾ താമസിക്കാതി അത് പുറത്തു വരുമ്പോണ്ടല്ലോ സംരക്ഷണം എല്ലാ കാലത്തും ഉണ്ടാവില്ല അഹമ്മതി പൂർണ്ണമായി ലൈഫ് പദ്ധതിയുമായിട്ട് ഈ ലൈഫ് പദ്ധതിയുടെ കമ്മീഷൻ അത് പുറത്തു വരാൻ കാരണം ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് താഴെയുള്ള സ്വപ്നസുന്ദരിയായ സ്വപ്ന സുരേഷിനെ സി ബി ഐ പിടിച്ചപ്പോ മാത്രമാണ് ഇത് പുറത്തു വന്നത് സ്വപ്ന സുരേഷ് സരിതയും സ്വപ്നയും കൂടി കഴിഞ്ഞ പത്ത് വർഷം ഈ രാജ്യത്തെ നയിക്കുകയായിരുന്നു സ്വപ്നസുന്ദരി കാരണം പിണറായി വിജയന്റെ എല്ലാ പദ്ധതികളും സ്വപ്ന പദ്ധതികളായിരുന്നു നമുക്കറിയില്ല സുഹൃത്തുക്കളെ ഈ ഒരു സ്വപ്നയാണ് അവിടെ ഇരുന്നത് ആ കണ്ടുകൊണ്ടാണ് ഈ സ്വപ്ന പദ്ധതികളൊക്കെ നടപ്പാക്കിയതെന്ന് നിർത്തുമായിരുന്നില്ല എന്റെ ചോദ്യം എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ രണ്ട് പ്രതിനിധികളോടാണ് ഒന്ന് ലൈഫ് മിഷനുമായി ചോദ്യം സ്വന്തം വീട്ടിൽ നാല് നിലയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ പണി പകുതി കഴിഞ്ഞപ്പോഴാണ് അതിൽ അഴിമതിയുണ്ട് എന്ന് എം എൽ എക്ക് മനസ്സിലായത് ഇത് എം എൽ എ വടക്കാഞ്ചേരിക്കാരായ മന്ത്രിയും തമ്മിലുള്ള രഹസ്യ കച്ചവടം നടക്കാതായപ്പോൾ പുറത്തു വന്നിട്ടുള്ള വികാര പ്രകടനമാണോ എന്നാണ് ഒരു ചോദ്യം ഒരു കൂടിയുണ്ട് മറ്റൊരു ചോദ്യം കേരളത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് കൈപ്പത്തിക്ക് വോട്ട് ചോദിക്കും പശ്ചിമബംഗാളിൽ പോയി അരുവാൾ ചുറ്റിയ നഷ്ടത്തിന് വോട്ട് ചോദിക്കും ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പൗരന് അപ്പോൾ പശ്ചിമബംഗാളിലെ അതേ സഖ്യം തന്നെയാണോ കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തമ്മിലുള്ളത് നിങ്ങളുടെ മുഖ്യ എതിരാളി ആരാണ് ഇവിടെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് ഇവിടെ അനിൽ അക്കര ഒരു പരാതി ബി ജെ പിക്ക് കൊടുക്കുകയാണ് ബി ജെ പിയുടെ സുരേന്ദ്രം പ്രഖ്യാപിക്കുകയാണ് ഇവിടെ സി ബി ഐ അന്വേഷണം വരാൻ വേണ്ടി പോകുന്നുവെന്ന് ഈ കൂട്ടുകച്ചവടം അവിടെയാണ് ആരംഭിക്കുന്നത് നമുക്കറിയാം സംസ്ഥാനത്ത് ഒരു സി ബി ഐ അന്വേഷണം വരമെങ്കിൽ ഒന്നെങ്കിൽ കോടതി പറയണമല്ല ഗവൺമെന്റ് ആവശ്യപ്പെടണം ഇത് അനിൽ അക്കര ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ പോയി കരാർ കരാറുറപ്പിച്ച് ഈ നൂറ്റിനാൽപ്പത് പാവപ്പെട്ടവന്റെ കൂര മുടക്കാൻ നടത്തിയ പരിശ്രമത്തില് ബി ജെ പിയും അനിൽ അക്കരയും തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ് പുറത്തു വരുന്നത് മറ്റേത് ഞങ്ങളുടെ നിലപാട് ഇവിടെ നേരത്തെ പറഞ്ഞു ഇവിടെ പെര വിഴുങ്ങാൻ വേണ്ടി ചെകുത്താൻ വരുകയാണ് വർഗീയതയുമായി ആർ എസ് എസും ബി ജെ പിയും ന്യൂനപക്ഷങ്ങളെ ഈ നാട്ടിന്ന് ഓടിക്കാൻ പൗരത്വ ബില്ല് ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ട് നടത്തുന്ന പരിശ്രമമുണ്ട് അങ്ങനെ വിഴുങ്ങാൻ വരുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു മതേതര കക്ഷിയെന്ന് ഗാന്ധിജിയുടെ പാരമ്പര്യമെങ്കിലും പേരിന് പറയാനുള്ള ആ കോൺഗ്രസിനെ അവരെ അവരെ വോട്ട് പിന്നിച്ച് പോകാതിരിക്കാൻ വേണ്ടി കഴിയുന്ന ഇടങ്ങളിൽ അവർക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ള സമീപനാണ് അത് രാഷ്ട്രീയ സഖ്യമല്ല അത് ഈ രാജ്യം അംഗീകരിച്ചിട്ടുണ്ട് അല്ല ഞങ്ങൾക്കാണ് പ്രതിഷേധം ഉയർത്താനാവുക ഞങ്ങൾക്കാണ് വർഗീയതയെ പ്രതിരോധിക്കാനാവുക ഞങ്ങൾക്കാണ് മതനിരപേക്ഷ സംരക്ഷിക്കാനാവുക ഞങ്ങൾക്കാണ് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാനാവുക കോൺഗ്രസും ബി ജെ പിയും ഒന്നായി മാറി രാജ്യത്തെ ഒറ്റ രാഷ്ട്രീയ പാർട്ടിയായി മാറുന്ന നമ്മൾ കാണുകയാണ് അതാണ് ഈ സംസ്ഥാനത്തിലെ കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ട് എന്ന് ജനം തിരിച്ചറിയുന്നത് അല്ല നിങ്ങൾ അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞു അത് ആഗ്രഹിക്കുന്ന അല്ല നിങ്ങൾ ചോദിച്ചു അദ്ദേഹം അദ്ദേഹം എന്ത് പറയണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അദ്ദേഹത്തിന് പറയാനുള്ളത് നമ്മൾ പറഞ്ഞു ശരി ഇതിൽ അജിത് കുമാറിനോട് കൂടി ചോദ്യം ഉണ്ടായിരുന്നു അജിത് കുമാർ ഇതിലെ അദ്ദേഹം ചോദിച്ച ആദ്യത്തെ ചോദ്യം എ സി മൊയ്തീനെ എം എൽ എ ആയിട്ടുള്ള എന്റെ പ്രിയ സുഹൃത്തെ ഈ ഫ്ലാറ്റ് കല്ലിടുന്നത് പോയിട്ട് സ്ഥലം വാങ്ങിക്കുന്നതുമായിട്ട് ഒരു ഒരു കാര്യം എം എൽ എ ആയിട്ട് ചർച്ച ചെയ്തിട്ടില്ല സ്ഥലം മേടിച്ച രജിസ്ട്രേഷൻ നടത്തിയ ആധാരത്തിന്റെ ഡേറ്റ് ഇവിടെ ഉണ്ടല്ലോ അത് എടുത്തു നോക്ക് അത് കാണാതെ വെറുതെ ഇല്ലാത്ത പാർട്ടി പറയണേ പറഞ്ഞു കിടക്കല്ലേ ഇവിടെ സ്ഥലം വാങ്ങി അവിടെ പ്ലാൻ ഉണ്ടാക്കി ഒരു നഗരസഭാ കമ്മിറ്റിയിൽ ഇത് വന്നിട്ടില്ല ഒരാൾ പറഞ്ഞില്ല കല്ലിടണമെന്ന് പതിനൊന്ന് മണിക്കാ വിളിക്കണം എ സി മോഹിതന് മുട്ടിട്ട് വയ്യ കല്ലിടാൻ ഇപ്പൊ വരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എം എൽ എ ഉണ്ടോ ഇല്ല ഞങ്ങൾ പങ്കെടുത്തില്ല ആ ഒരു വർഷം ഫ്ലാറ്റ് നിർമ്മാണം നടക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഞങ്ങൾ ഉന്നയിച്ചില്ല സ്വപ്ന ശിവശങ്കറിനുമായി ചേർന്ന് ഈ ഈ ലൈഫ് മിഷൻ ഫ്ലാറ്റ് സ്വർണക്കടത്തൊക്കെ ആയി ബന്ധപ്പെട്ട് ഒന്നര കോടി രൂപ വടക്കാഞ്ചേരി ലൈഫ് മിഷന്റെ ആണെന്ന് പറഞ്ഞപ്പോഴാണ് ഇടപെട്ടത് അല്ലാതെ എ സി മോഹിതനായിട്ടുള്ള കൂട്ടുകച്ചവടത്തിന്റെ അല്ല രണ്ടാമത് ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പ്രസ്ഥാന കോൺഗ്രസ് പാവം സി പി എംമാർ ലോക്സഭയിൽ എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് കിട്ടിയ രണ്ട് എം പിടെ ആ അവര് നമ്മളെ സഹായിക്കാൻ പറയട്ടെ പശ്ചിമബംഗാളിൽ പശ്ചിമബംഗാളിൽ ഇങ്ങോട്ട് വന്ന് പിടിച്ചിട്ടാണ് അതായത് പിന്നെ പിന്നെ ബി ജെ പി ഒരു മിനിറ്റ് പിന്നെ ബി ജെ പി സി പി എം സഖ്യത്തിന്റെ കാര്യം ബാലശങ്കറും മോദരും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പറയണോ ശരി അത് നിർത്തു അതെ നമ്മൾ ഈ സംവാദം സംഘടിപ്പിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് നിർഭാഗ്യവശാൽ നമ്മൾ ഭൂരിഭാഗവും ലൈഫിലേക്കും മറ്റു മേഖലയിലേക്കുമാണ് പോയത് വടക്കാഞ്ചേരി മണ്ഡലം മെഡിക്കൽ കോളേജ് മാത്രമാണ് മറ്റൊരു വിഷയമായി വന്നത് എന്തായാലും ഈ മൂന്ന് മുന്നണികളുടെ പ്രതിനിധികളും മിടുക്കന്മാരാണ് അവർ ജനങ്ങളുമായി വടക്കാഞ്ചേരി മണ്ഡലത്തിലെ വോട്ടർമാരുമായും മറ്റും അടുത്ത് ഇടപഴകുന്നവരുമാണ് വടക്കാഞ്ചേരി മണ്ഡലത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്നവരുമാണ് ഈ മുന്നണികളിൽ ഏത് പ്രതിനിധി ജയിച്ചു വന്നാലും വടക്കാഞ്ചേരിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും കാഴ്ചപ്പാടുകളുണ്ടാകും അതു തന്നെയാണ് വടക്കാഞ്ചേരി മണ്ഡലം ആഗ്രഹിക്കുന്നതും ആ മണ്ഡലത്തിൻ്റെ വികസനം തന്നെയാണ് താങ്കളുടെ പ്രതിനിധി ജയിച്ചു വരികയാണെങ്കിൽ എന്ത് വികസനങ്ങളാണ് ഈ മണ്ഡലത്തിൽ നടപ്പാക്കുക എന്ത് വാഗ്ദാനങ്ങളാണ് ഈ ഇരിക്കുന്ന വോട്ടർമാരോട് താങ്കൾക്ക് നൽകാനുള്ളത് മൂന്ന് മിനിറ്റിൽ ചുരുക്കി പറയണം ബി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഈ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ജയി ജയിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വടക്കാഞ്ചേരിയിലെ വീടില്ലാത്ത മുഴുവൻ ആൾക്കാർക്കും വീട് കൊടുക്കും അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നോക്കിയിട്ടല്ല ഈ സമൂഹത്തിലുള്ള വീടില്ലാത്ത മുഴുവൻ ആൾക്കാർക്കും വീട് നൽകി കൊടുക്കും അതുപോലെ തന്നെ എല്ലാ വീടുകളിലും ജലം എത്തിക്കുന്ന കേന്ദ്ര പദ്ധതിയായിട്ടുള്ള ആ ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരം എല്ലാ വീടുകളിലും ജലം എത്തിക്കാനുള്ള ഒരു प्रवृति बीजेपी से यूं। ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർഷകരുടെ ഉന്നമനത്തിനു വേണ്ടി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ തുടങ്ങി ഇവിടുത്തെ ഈ വടക്കാഞ്ചേരിയിലെ കർഷകർക്ക് വ്യക്തമായ വില കിട്ടുന്ന രീതിയിൽ അവരുടെ ഒരു വലിയ മാർക്കറ്റ് തന്നെ ഈ വടക്കാഞ്ചേരിയിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഞങ്ങളത് നടപ്പാക്കും അതുപോലെ തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി കുട്ടികളുടെ ഉന്നമനത്തിന് പെൺകുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ബേട്ടി ബജാവോ എന്നുള്ള പദ്ധതിയിലെ ബേട്ടി പടാവോ ബേട്ടി ബജാവോ എന്ന പദ്ധതിയിലെ ഈ നാട്ടിലെ മുഴുവൻ അമ്മമാരെയും അതുപോലെ തന്നെ വനിതകളെയും സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വനിതാ സംരംഭം ഈ വടക്കാഞ്ചേരിയില് ബി ജെ പി ജയിക്കുകയാണെങ്കിൽ ആ ഒരു വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വനിതാ സംരംഭം നമ്മൾ ഇവിടെ കൊണ്ടുവരും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ അടിസ്ഥാന വികസനം പോലുമില്ല മുനിസിപ്പാലിറ്റി ആയി എന്ന് മാത്രമാണ് പറയുന്നത് ഈ മുനിസിപ്പാലിറ്റിയിൽ യാതൊരു വികസനവുമില്ല ഒരു ലൈഫ് തട്ടിപ്പല്ലാതെ ഒരു വികസനവും ഈ മുനിസിപ്പാലിറ്റി നടന്നിട്ടില്ല ഒരു ഓഫീസ് മാത്രമാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ ബിജെപി ബിജെപി വന്നാല് ഈ മുനിസിപ്പാലിറ്റിയിലെ അടിസ്ഥാന വികസന സൗകര്യങ്ങള് വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ഹൈടെക് മുനിസിപ്പാലിറ്റിയിൽ ആക്കി ഉയർത്താനായിട്ട് ബി ജെ പി അധികാരത്തിൽ വന്നാല് ശ്രീ ഉല്ലാസ് ബാബു വിജയിച്ചാല് ഞങ്ങള് നടപ്പാക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാണ് ശരി അജിത് കുമാർ മൂന്ന് മിനിറ്റിൽ രണ്ട് കാര്യമൊന്ന് വടക്കാഞ്ചേരിയെ മാത്രം പരാമർശിച്ചിട്ട് കാര്യമല്ലല്ലോ എന്ത് നടപ്പാക്കും എന്ന് പറഞ്ഞാൽ ആരോപണത്തിലേക്കല്ല ഞാൻ നിങ്ങൾ എന്ന് പറയല്ലേ ആരോപണന്ന് പറയലേക്കല്ലേ ഇവിടെ നിന്ന് പെൻഷൻ ആകെ ഒരു പെൻഷനെ കിട്ടുന്നുള്ള ആളുകൾക്ക് ക്ഷേമനിധി പെൻഷൻ കിട്ടുന്നില്ല യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ നിലവിലുള്ള നിർത്തിയ എല്ലാ ക്ഷേമനിധി പെൻഷനും പുനഃസ്ഥാപിച്ച ആളുകൾക്ക് രണ്ട് പെൻഷൻ വാങ്ങിയിരുന്ന ആളുകൾക്ക് അത് വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കും രണ്ടാമത്തെ വിഷയം ആറായിരം രൂപ എഴുപത്തിരണ്ടായിരം രൂപ വാർഷിക വരുമാനം ഇല്ലാത്ത ആളുകൾക്ക് ന്യായ് പദ്ധതി നടപ്പിലാക്കി പ്രതിമാസം ഒരു കുടുംബത്തിന് ആറായിരം രൂപ കൊടുക്കും പിന്നെ വടക്കാഞ്ചേരിയെ സംബന്ധിച്ച് പിന്നെ ശബരിമലയിൽ ഞങ്ങൾ പുതിയ ബില്ല് കൊണ്ടുവന്നുകൊണ്ട് സ്ത്രീ പ്രവേശനം നിരോധിക്കും നാലാമത്തെ വിഷയം ആയിരത്തഞ്ഞൂറ് പേർക്ക് ഞങ്ങൾ മൂന്ന് സെൻറ്റ് ഭൂമി അളന്നിട്ടുണ്ട് വടക്കേക്കിളം പ്ലാന്റേഷൻ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം മുഴുവൻ ഭൂരിഹിതർക്ക് ആ ഭൂമി ഞങ്ങൾ ആ കേസ് തീർപ്പാക്കി ലഭ്യമാക്കും നാലാമത്തെ വിഷയം വടക്കാഞ്ചേരിയിലെ ബൈപ്പാസ് നിർമ്മാണം തൊട്ട് മറ്റേ പുല്ലാനിക്കാട് അടിപ്പാത റെയിൽവേ സ്റ്റേഷനപ്പുറത്ത് പോകാനുള്ള ക്രോസ് ബ്രിഡ്ജ് ഉൾപ്പെടെ എങ്കക്കാട് മേൽപ്പാലം ഉൾപ്പെടെ വടക്കാഞ്ചേരി ടൗണിനെ ആധുനികവൽക്കരിക്കാനുള്ള സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര സർക്കാരും കൂടി ചെയ്യേണ്ട പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും അതുപോലെ തന്നെ ആധുനികമായ വ്യവസായ കേന്ദ്രങ്ങൾ തൊഴിൽ ലഭ്യമാക്കാൻ വേണ്ടി എല്ലാ പഞ്ചായത്തിലും പുതിയ വ്യവസായ പാർക്കുകൾ ആരംഭിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഈ നഗരസഭ ഈ നഗരസഭയുൾപ്പെടെയുള്ള എല്ലാ ആശുപത്രികളിലും ആ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററുകളാക്കി ഇപ്പം മാറ്റിയിട്ടുണ്ട് അവിടെയൊക്കെ ഡയാലിസിങ് സെൻ്റർ ഉൾപ്പെടെ ആധുനിക ചികിത്സാ സൗകര്യം ലഭ്യമാക്കി സൗജന്യ ചികിത്സ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള സംവി സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കും അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാർ ഇതുവരെ നടത്തിയ മുഴുവൻ അഴിമതികളും അന്വേഷിച്ച് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള വൻ അഴിമതിക്കാരെ തുറങ്കലടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി യു ഡി എഫ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും അതിൽ യാതൊരു ഈ ഇത്തരം മിഷനുകളുടെയൊക്കെ തട്ടിപ്പ് പുറന്തെ മണ്ഡലത്തിൽ എന്ത് ചെയ്യും മണ്ഡലത്തിലെ ഇപ്പോൾ നമുക്കറിയാം ചെപ്പാറ വാഴാനി തുടങ്ങിയ ടൂറിസം പരിപാടികൾ അത് ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി വികസിപ്പിച്ചുകൊണ്ട് വലിയ ടൂറിസം രംഗത്ത് മുന്നേറ്റമുണ്ടാക്കും കോൾ ഏറ്റവും വലിയ കോൾ മേഖലയുള്ള മേഖലയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ കർഷകർക്ക് വേണ്ടി കോൾ മേഖലയിൽ ആധുനിക രീതിയിലുള്ള സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കി നെല്ല് വാങ്ങുന്നതും കൃഷി ചെയ്യുന്നതും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട വടക്കാഞ്ചേരി മോഡൽ പദ്ധതി ഞങ്ങൾ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കും അതുപോലെ തന്നെ നിരവധിയായ പിന്നെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയേണ്ട കാര്യമില്ല വടക്കാഞ്ചേരിയെ ഒരാധുനിക വടക്കാഞ്ചേരിയാക്കി മാറ്റുന്ന എല്ലാ പ്രവർത്തനവും അനിലക്കരയുടെ ഭാഗത്തുനിന്നുണ്ടാകും ശരി ഒരു മൂന്ന് മിനിറ്റിൽ ചുരുക്കി വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ കൂടി നടപ്പിലാക്കാൻ വേണ്ടി ആവശ്യമായ നടപാടുകൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യുക ഇവിടെ സഖാവ് എ സി മൊയ്തീൻ്റെ നേതൃത്വത്തിൽ കുറേ പദ്ധതികൾ ഇവിടെ ഈ കിഫ്ബിയുടെയും റീബിൽഡ് കേരളയും ഭാഗമായി നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു എന്നാൽ എം എൽ എ ഒരു മുടക്കം ഒരു തടസ്സമായി അവിടെ നിൽക്കുകയാണ് എതിരായിട്ടുള്ള ഈ അഴിമതിയെ ഒഴിവാക്കാൻ മെഡിക്കൽ കോളേജിന്റെ നവീകരണത്തിന് മെഡിക്കൽ കോളേജിന്റെ നവീകരണ പ്രവർത്തനത്തിന് കിഫ്ബിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് സമഗ്രമായ പ്രൊജക്റ്റ് കിഫ്ബിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി എല്ലാ വിഭാഗം ജനങ്ങൾക്കും പൂർണ്ണമായി ഗവൺമെൻറ്റ് ചികിത്സാ സംവിധാനം ഒരുക്കുന്നിടത്തേക്ക് നമ്മളെ ഈ ഈ നിയോജക മണ്ഡലത്തെ മാറ്റി തീർക്കാൻ വേണ്ടി കഴിയും അതുപോലെയാണ് ഇപ്പോൾ നമുക്കറിയാം ടൂറിസം രംഗത്ത് അമിത അതി അതി ഒട്ടനവധി സാധ്യതകൾ നിലനിൽക്കുകയാണ് ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് പി ചി വാഴാനി ടൂറിസം കോറിഡോറിൻ്റെ പ്രവർത്തനങ്ങൾ ആ പ്രൊജക്റ്റ് ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ഉപയോഗപ്പെടുത്തിയും ടൂറിസത്തിന് നിരവധിയായിട്ടുള്ള സാധ്യതകളുള്ള ഈ മണ്ഡലത്തിൽ നിരവധി നവോത്ഥാന നായകന്മാർ ചലച്ചിത്രകാരന്മാർ ഉൾപ്പെടെ ഉള്ള ഈ നിയോജക മണ്ഡലത്തിൽ അത്തരം കൂടി പ്രയോജനപ്പെടുത്തി നമുക്ക് ടൂറിസം രംഗത്ത് നിരവധിയായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ആ തൊഴിലവസരങ്ങളെല്ലാം ഇവിടെ ആവശ്യമായ നിലപാട് സ്വീകരിക്കും ഇവിടെ എം എൽ എയുടെ ഒരു പ്രതീകമായി നിലനിൽക്കുന്ന ഈ നൂറ്റിനാൽപ്പത് വീടുകൾ പാവപ്പെട്ടവൻ്റെ ആ വീടുകൾ അത് പൂർത്തീകരിച്ച് ഈ ഗവൺമെൻറ്റിൻ്റെ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും വീടോ ഭൂമിയോ ഇല്ലാത്ത മുഴുവൻ കുടുംബങ്ങൾക്കും വീട് കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതാണ് വ്യവസായ രംഗത്ത് നമുക്കറിയാം നല്ല ഇടപെടൽ സാധ്യതയുള്ളതാണ് നമ്മുടെ വ്യവസായ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെ നിൽക്കുന്ന രണ്ടോളം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെ നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ യാതൊരു ഇടപെടലും ആ കാര്യത്തിൽ നടത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല പുതിയ കാലഘട്ടത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി കുടുംബശ്രീ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി ഈ ഈ നിയോജക മണ്ഡലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായി വ്യവസായ മേഖലയെ മാറ്റിക്കൊണ്ടുവരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കും മറ്റൊന്ന് നമുക്കറിയാം ഈ ഒരു അനന്ത സാധ്യതയാണ് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന മേഖലയാണ് കാർഷിക രംഗമെന്ന് പറയുന്നത് ആ കാർഷിക രംഗത്ത് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ച എല്ലാ തീരുമാനങ്ങളും ഹരിത കേരള മിഷന് ശ്രമിച്ചവർക്കുള്ള മറുപടിയായി ഏറ്റവും കൂടുതൽ ആധുനികമായ ഈ മണ്ഡലത്തെ നയിക്കുന്ന സമയം തന്നെ പാലിക്കുക എന്തായാലും വടക്കാഞ്ചേരി മണ്ഡലത്തെ കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഏതാനും ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടി അവർ പറയുകയുണ്ടായി എല്ലാവർക്കും വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് ഏത് മുന്നണിയുടെ പ്രതിനിധി ജയിച്ചാലും ആ വടക്കാഞ്ചേരി മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കട്ടെ വടക്കാഞ്ചേരി മണ്ഡലം മറ്റ് മണ്ഡലങ്ങൾക്ക് മാതൃകയാവുന്ന രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ളത് മാത്രമാണ് ടി സി ബിക്ക് വടക്കാഞ്ചേരിയുടെ മണ്ണിൽ നിന്ന് പോരാട്ടത്തിൽ പറയാനുള്ളത് ഇടതുമുന്നണിക്ക് വേണ്ടി പോരാട്ടത്തിൽ പ്രതികരിച്ചത് സി പി എം ഏരിയ കമ്മിറ്റി അംഗം ബിനോയ് ആണ് ഡി സി സി ജനറൽ സെക്രട്ടറി അജിത് കുമാറാണ് യു ഡി എഫ് മുന്നണിക്ക് വേണ്ടി പ്രതിനിധീകരിച്ചത് ബി ജെ പിക്ക് വേണ്ടി കർഷകമോർച്ച നേതാവ് ശ്രീ ഗിരീഷ് കുമാറും വടക്കാഞ്ചേരിയുടെ മണ്ഡലത്തിൽ ടി സി പോരാട്ടം ഇവിടെ സമാപിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം